നമസ്കാരം, ശ്രുതി വിഷൻ മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അതുല്യ. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മടക്കര എന്ന സ്ഥലത്തേക്കാണ്. നദികളും പുഴകളും ആറുകളും കണ്ണിത്തോടുകളും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഒരിടം, അതാണ് ഓർക്കളം. ഇവിടെ നാടൻ പാട്ടുകളും സിനിമാ ഗാനങ്ങളും പാടി വളരെ ചെറുപ്പം മുതലേ തന്നെ കാണികളുടെ പ്രശംസ പിടിച്ചു പറ്റിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലാകാരൻ പ്രദീപ് ജാക്കിയുടെ വീടിന്റെ അരികിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ കലാകാരനോടൊപ്പം തന്നെ ആ കുടുംബത്തെയും നമുക്ക് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ഇപ്പൊ തന്നെ നമുക്ക് പോവാം. ഈ പ്രകൃതി മനോഹരമായ സ്ഥലം എവിടെയാണെന്നറിയാവോ? ഓർക്കളം. ഇവിടെ ഒരു ഗായകനുണ്ട്, പ്രദീപ് ജാക്കി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. ഇത് അദ്ദേഹത്തിൻ്റെ നാടാണ്. എത്ര സുന്ദരമായ സ്ഥലം. ആഹാ, ഹലോ, നമസ്കാരം. നമ്മളെ ഈ ഓർക്കളം പ്രദീപിൻ്റെ വീട്, പാട്ടൊക്കെ പാടുന്ന ഗായകൻ. വീട് എവിടെ? ഈ ആ കാണുന്ന വീട്ടിലെ. ശരി, ഓക്കെ, ശരി. നമസ്കാരം. നമ്മളിപ്പോൾ പോകുന്നത് ഓർക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രദീപ് ജാക്കി എന്നൊരു കലാകാരനെ പരിചയപ്പെടുത്താനാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമസ്കാരം സർ. പ്രദീപ് അല്ലേ? ആ, ഒന്നില്ല, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാ. ശരി, ഓക്കെ. നമസ്കാരം സർ. ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സുതി മിഷൻ മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയും നിങ്ങളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. സാർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ആ, എൻ്റെ തൊഴിൽ മടക്കര ഹാർബറിൽ ലേലം വിളിയാണ്. അവർ കൊണ്ടുവരുന്ന മീൻ ലേലം വിളിച്ചു കൊടുക്കലാണ് പണി. അതിൽ നിന്നും ചിലപ്പോൾ 2000, 1500 ഇങ്ങനെയൊക്കെ കിട്ടും. അതിൽ നിന്നും 1000 രൂപ ഞാൻ മാറ്റിവെക്കും. അത് സുഖമില്ല എന്ന് പറയുന്ന അവർക്ക് അവരെ അക്കൗണ്ട് നമ്പറിൽ അയച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ എനിക്ക് കുറേ കൂട്ടായ്മകളുണ്ട്, വാട്സപ്പ് കൂട്ടായ്മ. അതുപോലെ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പാട്ടിൻ്റെ ഗ്രൂപ്പാണ് മണിച്ചേട്ടൻ ബാലഭാസ്കർ, അതിൻ്റെയൊക്കെ ചെയർമാനാണ് ഞാൻ. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ പാടുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ചന്ദന പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നരമോളെ എൻ്റെ ഇണക്കിളിയേ. ചന്ദന പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നരമോളെ എൻ്റെ ഇണക്കിളിയേ. അപ്പോൾ വീട്ടിൽ മറ്റേ കലാകാരമായിട്ട് വേറെ ആർക്കെങ്കിലും കഴിവുണ്ടോ പാടാനൊക്കെ? അതുപോലെ പിന്നെ വീട്ടിൽ മക്കൾക്കോ പിന്നെ അതുപോലെ കുടുംബത്തിൽ ഫാമിലിയൊക്കെ ആയിട്ട് പാടാനുള്ള കഴിവ് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടോ? ആ കഴിവ് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് എൻ്റെ കൂടെ മകൾ പാടുന്നുണ്ട്, മാളവിക. അതിൻ്റെ കൂടെ എൻ്റെ ഇളയ മകൻ അലനും പാടുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ഇപ്പം പാടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഗുരു ഞാൻ തന്നെയാണ്. അവരൊക്കെ സംഗീതം പഠിച്ചിട്ടില്ല, പോകാൻ ഒരാഗ്രഹമുണ്ട്. പിന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് അച്ഛൻ തന്നെയാണ് പാട്ട് പഠിപ്പിക്കുന്നതും പാട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നതും. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കഴിവാണ് എന്ന് പറയാം.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് ജാക്കിയുടെ മകളാണ് മാളവിക. ഞാൻ യൂണിറ്റി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. ഞാനും അച്ഛൻ്റെ പാട്ട് കേട്ടിട്ട് തന്നെയാണ് ഞാനും പാട്ട് പഠിച്ചത്. സംഗീതത്തിന് പോയി പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വിജയം. നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുക. ചെമ്പരത്തി പൂവേ ചൊല്ലെ ദേവനെ നീ കണ്ടോ, ചെമ്പരത്തി പൂവേ ചൊല്ലെ ദേവനെ നീ കണ്ടോ, അമ്പരത്തിൽ ഇന്നല്ലയോ സ്വർണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ലെ ദേവനു നൽകാൻ കയ്യിൽ നാളത്തിൻ നൈവേദ്യമോ, കോവിളിൽ പോയി ദൂരെ നടിച്ചു നിന്നവളെ, ദേവനു നൽകാൻ കയ്യിൽ നാളത്തിൻ നൈവേദ്യമോ, കോവിളിൽ പോയി ദൂരെ നടിച്ചു നിന്നവളെ, വന്നിൻ്റെ ചാരത്തു നിന്നെൻ്റെ ദേവനിന്നും ചെമ്പരത്തി പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ലേ. കലാകാരമായിട്ട് പിന്നെ പാട്ടാണോ പാടുന്നത്? അതുപോലെ നാടൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ അതുപോലെ മിമിക്രി, അങ്ങനെ ഏതാണ്, ഏത് കലയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ? സിനിമാ ഗാനമാണോ അതോ നാടൻ പാട്ടാണോ? ഞാനിപ്പം ചെയ്യുന്നത് പാട്ടാണ്. പാട്ടെന്ന് പറയുമ്പോൾ എല്ലാ പാട്ടുകളും, തമിഴ് പാട്ട്, നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, എല്ലാ പാട്ടും ചെയ്യുന്നുണ്ട്. അടുത്തതിൽ ഞാൻ സ്റ്റേജിലധികം ഇഷ്ടപ്പെടുന്ന പാട്ടാണ് കുപ്പസ്വാമി പാടിയ. കുപ്പസ്വാമി പാടിയ രണ്ട് വരികൾ, വാറത്തിലെ എരിയ ദൂരെ ഓട്ടവിളക്ക് അതെ വണങ്കിടവേ ഏറ്റി വെച്ചോ കുത്തുവിളക്ക്, സന്ധിരണമുക്ക് ദൈവമടി കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി, സുന്ദരിയേ സുന്ദരിയേ സന്തമിഴും പെൺകോടിയേ, മഞ്ചൽ മരോ പൂശിവാറോ മാർഗളിതൻ പങ്കിളിയേ, തെങ്കാശി സാന്തുമിട്ട് തെറുകൂത്ത് പാട്ടും പൊട്ട്, തെങ്കാശി സാന്തുമിട്ട് തെറുകൂത്ത് പാട്ടും പൊട്ട്, തെമ്മാങ്ക് തേനി മുണ്ടേ വാ നീ വാ, തെമ്മാണ്ടി കോലമയിൽ വാ, തെമ്മാങ്ക് തേനി മുന്നേ വാ നീ വാ, തെമ്മാണ്ടി കോലമയിൽ വാ. ഞാൻ 16 വയസ്സിൽ പാടുന്നുണ്ട്. ഇന്നേ ദിവസം വരെ എനിക്ക് ഈ പാട്ടിനകത്ത് കുരുക്കളില്ല. അതുപോലെ എൻ്റെ ഗുരു എന്ന് പറയാൻ എൻ്റെ അമ്മയാണ്. അമ്മയുടെ അമ്മ ഒരു പാട്ടുകാരിയാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടിയതാണ് നമുക്കൊക്കെ ഈ സംഗീതം. പിന്നെ വീട്ടിൽ 7 മക്കളുണ്ട്. അതിൽ 4 മക്കളും പാടുന്നവരാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനും പാടും, പിന്നെ അനിയനും പാടും. ഒരുത്തൻ മിമിക്രിയാണ്. അവരും എല്ലാവരും കുടുംബ പാരമ്പര്യമായിട്ട് പാടുന്നവരാണ്. അതേപോലെ എൻ്റെ മക്കൾ മാളവിക, അലൻ, പിന്നെ 3 മക്കളാണ്. ഒരുത്തൻ പിന്നെ കബഡിയുടെ ഫീൽഡാണ്, ആദിത്യ. ബാക്കി രണ്ടുപേരും എൻ്റെ കൂടെ എൻ്റെ പാട്ട് കേട്ട് പാടുന്നവരാണ്. സ്റ്റേജ് പരിപാടി ഇപ്പോൾ ഈ കൊറോണയിനിടക്ക് കഴിഞ്ഞ ശേഷം ഒരു 10-15 സ്റ്റേജ് പരിപാടി ചെയ്തായിരുന്നു. കല്യാണ പരിപാടിയായിട്ടും സ്റ്റേജ് പരിപാടിയായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ പ്രദീപ് ജാക്കിയുടെ മകനാണ്. എൻ്റെ പേര് അലൻ. രാജാ സേ പി സ്കൂൾ അച്ചാന്തുരുത്തിയിലാണ് ഞാൻ പഠിക്കുന്നത്. 7-ാം ക്ലാസ്സിലാണ്. എൻ്റെ അച്ഛൻ തന്നെയാണ് പാട്ടിൻ്റെ ഗുരു. ഞാൻ മണിച്ചേട്ടൻ്റെ ബാലേട്ടൻ മോളിലടി ഒരു രണ്ടുപേര് പാടുന്നുണ്ട്. ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതില്ലേ, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതില്ലേ, നിറഞ്ഞല്ലേ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നിറഞ്ഞല്ലേ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ, നിറഞ്ഞല്ലേ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി.
നർനല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. അടുത്തതായി ഞാൻ ഒരു പാട്ടും കൂടി പാടുന്നുണ്ട്. നേരെ പടിഞ്ഞാറ് സൂര്യൻ തനി മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ വാട്ടിലി തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങിയല്ലോ, തെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങിയല്ലോ. നേരെ പടിഞ്ഞാറ് സൂര്യൻ തനി മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ വാട്ടിൽ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങിയല്ലോ, തെല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങിയല്ലോ. അതുപോലെ കൊറോണയ്ക്ക് ശേഷം എനിക്ക് ആദ്യം കിട്ടിയ സ്റ്റേജാണ് കാടംകോട് ശ്രീ നെല്ലിക്കാതുരുത്തി ഭഗവതി ക്ഷേത്രം. അവിടെ വെച്ച പരിപാടി നല്ലൊരു വിജയമാണ്. അവിടെ എടുത്തു പറയാമെന്ന് വെച്ചാൽ അവിടെ സ്റ്റേജ് എനിക്ക് ഒരുക്കി തന്നത് കടവത്ത് വിജയേട്ടനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാർ സന്തോഷ്, രാജു, ഷാജി, നിക്കേഷ് ഇവരെന്നും എനിക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കും ഈ അവസരത്തിൽ വലിയൊരു നന്ദി അഭ്യർത്ഥിക്കുകയാണ്. മാപ്പിളപ്പാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്, അതിൻ്റെ രണ്ട് വരികൾ പാടുക. അജ്മീർ ജാനവാലേ മേരാ സലാം കഹനാ, അജ്മീർ ജാനവാലേ മേരാ സലാം കഹനാ, മേരാ സലാം കഹനാ. അജ്മീരിൽ വാഴും രാജ മൊഹിനുദ്ദീനു ഫാജ, അജ്മീരിൽ വാഴും രാജ മൊഹിനുദ്ദീനു ഫാജ, അഹത്തിൻ വലീസി രാജ അറബിൻ ബിലാഹി തേജ, അഹത്തിൻ വലീസി രാജ അറബിൻ ബിലാഹി തേജ, യാ ഷെയ്ഖ് മൊഹിനുദ്ദീനേ അജ്മീരിൽ വാഴും രാജ മൊഹിനുദ്ദീനു ഫാജ, അജ്മീരിൽ വാഴും രാജ. അതുപോലെ എൻ്റെ എനിക്കായിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്, കരോക്ക ഗാനങ്ങളാണ് നമ്മളധികം ചെയ്യുന്നത്. മടക്കര ഇന്ത്യൻ ന്യൂ വോയിസ് ആണ് ഗ്രൂപ്പിൻ്റെ പേര്. അതിൻ്റെ മാനേജർ ഞാൻ തന്നെയാണ്. അത് പല ജില്ലയിലെ ആൾക്കാരെ വെച്ചിട്ടുള്ള പരിപാടി ചെയ്യുന്നതാണ്. അപ്പം ഒത്തിരി ഗായകന്മാർ ഗായികമാരൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ വിളിച്ചാൽ അവർ പരിപാടിയായ സമയത്ത് വിളിക്കുമ്പോൾ തന്നെ അവരോടി എത്തും. അത്രയും നല്ലോണം സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി ഞാൻ പാടാൻ പോകുന്നത് നമ്മുടെ പ്രിയ മണിച്ചേട്ടൻ്റെ പാട്ടാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് എൻ്റെത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ രണ്ട് വരികൾ. കാവുങ്ങാട്ടയമ്പലത്തിൽ പാട്ടല്ലേ കേൾക്കണത്, നിറം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക പൊന്നാരെ, നിറം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക പൊന്നാരെ. കാവുങ്ങാട്ടെ അമ്പലത്തിൽ പാട്ടല്ലേ കേൾക്കണത്, നിറം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക പൊന്നാരെ, നിറം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക പൊന്നാരെ. ഉഴുതുമാറച്ചൊരു കണ്ടത്തിൽ വിത്തു വീതിക്കേണ്ടേ, വിത്തു വീതിച്ചാലെ പെണ്ണെ ഞാറു മുളക്കുള്ളൂ. ഉഴുതുമാറച്ചൊരു കണ്ടത്തിൽ വിത്തു വീതിക്കേണ്ടേ, വിത്തു വീതിച്ചാലെ പെണ്ണെ ഞാറു മുളക്കുള്ളൂ. അടുത്തത് ഒരു പഴയ ഗാനമാണ്, ദാസേട്ടൻ പാടിയ. ഓർമ്മകളെ ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഖമിവേചിൽ,
ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമിവേച്ചിൽ. അടുത്തത് ഞാൻ പാടുന്നത് തമിഴ് പാട്ടാണ്. അതിൻ്റെ രണ്ട് വരികൾ. ഇളമേ ഇതോ ഇതോ ഇനിമേ ഇതോ ഇതോ ഇളമേ ഇതോ ഇതോ ഇനിമേ ഇതോ ഇതോ കോളേജ് ടീമിന് പെൺകൾ എല്ലാവർക്കും എൻ മീത് കങ്കൾ ഇളമേ ഇതോ ഇതോ ഇനിമേ ഇതോ ഇതോ. അതേപോലെ കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് പാടിയ ഒരു പാട്ട്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ പാട്ടാണത്. ആ പാട്ടിൻ്റെ രണ്ട് വരികൾ പാടുകയാണ്. പെണ്ണിൻ്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളൊന്ന്. പെണ്ണിൻ്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളൊന്ന്. തമ്പ്രാൻ്റെ വാക്കിലും എതിർവാക്കില്ല എൻ്റെ കിട്ടിയോളും കൊണ്ടുപോയേ എൻ്റെ അമ്മ മണ്ണോട് മണ്ണുമായേ എൻ്റെ അമ്മ മണ്ണോട് മണ്ണുമായേ. ഇരവും എട്ടയിൽ പുണരുകെന്നെ അരികെ ഞാൻ വരാം തനിയെ പുണരുവോളമാ അരതലങ്ങളിൽ അലിയുമിന്നു ഞാൻ ഉയരേ ആകാശത്താരം പോലെ മണ്ണിൽ മിന്നും പൊന്നെ എന്നോടൊന്നിഷ്ടം കൂടാൻ പോരില്ലേ നിസാരേ അടട പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാമൊരു കുറിവായി. ആ അടുത്തതായി ഞാനൊരു നാടൻപാട്ട് പാടാം. ചേലിൽ മൂടക്കുഴിയൊന്ന് നല്ല പൂ പോലൊന്നു വിരിഞ്ഞ് നാണിച്ചു കണ്ണൊന്നടച്ച് കാട്ടുമൈനയെ കൂട്ടിലൊളിച്ച് കൊഞ്ചി കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകൊടിയേ കൊഞ്ചി കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകൊടിയേ പൊന്നെ പോയി മറഞ്ഞോ ഇനി നീ വഴിയോരം കണ്ണും പൂട്ടിരിപ്പൂ നീ എന്നിൽ വരുകില്ലേ എന്നും വരും വഴിവക്കീൽ അവൾ എന്നോടൊന്നു മിണ്ടാൻ എന്നും വരും വഴിവക്കീൽ അവൾ എന്നോടൊന്നു മിണ്ടാൻ പൊന്നെ പോയി മറഞ്ഞു ഇനി നീ വഴിയോരം കണ്ണും പൂട്ടിരിപ്പൂ നീ എന്നിൽ വരുകില്ലേ. അതേപോലെ ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പ്രിയ ഭാര്യയാണ് രേഖ. പാട്ടുകൾ എഴുതി തരും, എനിക്ക് എഴുതാൻ അറിയില്ല, അവളാണ് പാട്ടൊക്കെ കേട്ടിട്ട് എഴുതി തരുന്നത്. ഞാൻ വായിക്കാനറിയും എഴുതാൻ അറിയത്തില്ല. അപ്പോൾ അവരുടെ സഹായമാണ് എന്നെ ഇതിൽ കൂടുതൽ കൂടുതൽ ഇറച്ചി കിട്ടുന്നത്. അപ്പം പ്രത്യേകം നന്ദി എൻ്റെ ഭാര്യയ്ക്ക് അറിയിക്കുകയാണ്. പാട്ട് നല്ല ഇഷ്ടമാണ്. പ്രതിപാടൻ എന്നെ കല്യാണത്തിന് മുമ്പേ പ്രതിപാടൻ പാട്ട് പാടലുണ്ട്. അതിൽ പാടുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് പഞ്ചവർണ്ണക്കിളി എന്നുള്ള പാട്ട്. അത് ഏതിലുണ്ടായാലും ഞാൻ പ്രതിപാടനോട് പാടാൻ പറയലുണ്ട്. പിന്നെ എൻ്റെ മോള് പാടും, ചെറിയ മോനും പാടും. ഇനി ഒരാൾ കൂടിയുണ്ട്, അയാൾ പാടലില്ല, അയാളൊന്നിലും വിളിച്ച് നിൽക്കില്ല. പിന്നെ 10-20 വർഷം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് അതിന് മുമ്പേ പ്രതിയോടെ പാടുന്നതാണ്. എനിക്ക് പാടുന്ന പാട്ട് നല്ല ഇഷ്ടമാണ്. കൂട്ടത്തിൽ പഞ്ചവർണ്ണക്കിളി എന്നുള്ള പാട്ട് നല്ല ഇഷ്ടമാണ്. അത്ര പഞ്ചവർണ്ണക്കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂ മലരേ കണ്ണും നടച്ചാലോ കാണാൻ കണ്ണിനഴകുള്ളോളേ
പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തൊരഴകാണെന്ന് ചെമ്പകപ്പൂമലരെ എൻ്റെ ചെമ്പകപ്പൂമലരെ എൻ്റെ ചെമ്പകപ്പൂമലരെ തക്കാളിച്ചു പുള്ള നിൻ കവിളോരത്ത് നാണ തിന്നുണക്കുഴിയോ പുന്നാര പാട്ടോ ഞാൻ പാടിയാലോ പുഞ്ചിരി തൂകുന്നോളെ പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്ന് ചെമ്പകപ്പൂമലരെ എൻ്റെ ചെമ്പകപ്പൂമലരെ എൻ്റെ ചെമ്പകപ്പൂമലരെ എൻ്റെ ചെമ്പകപ്പൂമലരെ എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു ഗാനത്തോടു കൂടി ഞങ്ങൾ വിട പറയുകയാണ്. നേരം വീളുക്കും നേരം ബലവീശാൻ പോയല്ലോ ബഹറിൻ്റെ മീതേൻ ബാപ്പാ ഉരുകുന്നെൻ്റുമാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്നു കടലിൽ നിന്നു ബാപ്പ ഓ റഹുമാനെ വിളിക്കുന്നു ബാപ്പ നേരം വീളുക്കും നേരം ബലവീശാൻ പോയല്ലോ ബഹറിൻ്റെ മീതേൻ ബാപ്പ ഉരുകുന്നെൻ്റുമാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്നു കടലിൽ നിന്നു ബാപ്പ ഓ റഹുമാനെ വിളിക്കുന്നു ബാപ്പ പ്രതിഭകളുടെയും മക്കളുടെയും പാട്ട് നിങ്ങൾ കേട്ടില്ലേ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല ഗാനങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.